നമുക്ക് ഹൃദയത്തിനെ പറ്റി പറയുമ്പോൾ ഹിഷാമിനെ പറ്റി സംസാരിക്കാതിരിക്കാൻ വയ്യ. ഹിഷാം അത്യാവശ്യം സിനിമകൾ ചെയ്തൊരു വ്യക്തിയാണ്, പക്ഷേ ഇവിടെ നിന്ന് ഹിഷാമിനെ എടുത്തു പൊക്കി ഇവിടെ വച്ചൊരു സിനിമയായിരിക്കും ഹൃദയം. ശരിയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവനെ കരിയർ, അവനതിന് റെഡിയായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവുമല്ലോ, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് അതിനു വേണ്ടിയിട്ട് അതിൻ്റെ മാക്സിമം ചെയ്യും എന്നുള്ളൊരു ഫയറിൽ നിൽക്കുന്ന ആളായിരുന്നു. പക്ഷേ അവനങ്ങനെ ഒരു പടം ഇങ്ങനെ അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കറക്റ്റായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ അത് സംഭവിച്ചു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സാമി, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സാമി എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും സംസാരമൊക്കെ വളരെ പതിഞ്ഞ് വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന രണ്ടുപേരാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഒരു മുറിക്കകത്തിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പുറത്തായിരിക്കും ഒന്നും കേൾക്കില്ല. ഈ മുറി ഒന്നും കേൾക്കില്ല, ശബ്ദം താഴ്ത്തിയായിരിക്കും. അതെ, അതോളം ഞാൻ ഒരു ചെറിയൊരു, നമ്മൾ ഇത്ര നേരം വളരെ കായികപരമായിട്ട് സംസാരിച്ചു, ഒരു ചെറിയൊരു റാപ്പിഡ് ഫയർ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സംഭവം. അതായത് ഞാനൊരു കുറച്ച് ആക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ നടിനടന്മാരുടെ പേര് പറയും, പെട്ടെന്ന് അവരെ കണക്ട് ചെയ്ത് സിനിമയിലൊരു ഡയലോഗ് പറയാൻ പറഞ്ഞാൽ അത് പറയണം. നോക്കാം. ഓക്കെ, ജഗതി ശ്രീകുമാർ. അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ, അവരെ പറ്റി ഓർക്കുമ്പോൾ വരുന്നൊരു അവരെ കണക്ട് ചെയ്യുന്നൊരു ഡയലോഗ് ആയിരിക്കും. മറ്റേ ഇതുണ്ടല്ലോ, ചാറി മുക്കി നോക്കി. എനിക്ക് തോന്നുന്നു നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ യുവതിയും. അതെ, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരോട് ഫുഡ് വരുമ്പോൾ. മമ്മൂട്ടി അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട് എനിക്ക് മൈൻഡിൽ. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഭയങ്കര ചോദ്യമാണ്. അതെ, അച്ഛൻ്റെ ഞാള് ചൂലുമ്പിള്ളായിട്ട് അമ്പരാട്ടിയമ്മ ഇറങ്ങി. ഞാൻ അതൊരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. എനിക്ക് അച്ഛൻ്റെ തെന്മാങ്കുമ്പത്തില് നീ വല്ല കണ്ടു, ഞാള് കണ്ടില്ല, തമ്പ്രാമെല്ലാം കേട്ടോ. ഞാൻ പ്രതീക്ഷമായിട്ട് ഇതാ, ഇത് തേങ്ങ അല്ല. എനിക്ക് അച്ഛന്റെ തേന്മോൻ കുമ്പത്തിലെ ആ അപ്പിയറൻസും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, അതൊക്കെ ചെറിയ ബുദ്ധിയിൽ തോന്നിയത്. ഓക്കെ, നിവിൻ. നിവിൻ്റെ ഇത് ആനി സ്ട്രാപ്സെൽസ്. ഓക്കെ, ശ്രീനാഥ് ബാസി. ശ്രീനാഥ് ബാസിയുടെ എനിക്കങ്ങനെ ശ്രീനാഥിൻ്റെ, നമ്മൾ ജേക്കബ് ചെയ്യുന്ന സമയത്ത് ശ്രീനാഥ് ഉണ്ണികളെ ഒരു കഥ പറയാൻ പാടുന്നൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്ന എനിക്ക് ഡയലോഗ്. ഡി ക്യു ഇനി എന്നെ ആര് കാണണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. പിന്നെ മറ്റേ എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണ്. രണ്ടു പാടത്തുണ്ട്, ഹിറ്റ് ഡയലോഗാണ്. ഓക്കെ, ഇനിയുള്ളത് ആസിഫ് അലി. ആസിഫ് മറ്റേ സോൾട്ട് ആൻഡ് പെപ്പറിൽ മറ്റേ കാപ്പി 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 കൊട്ട കൊല്ലത്താണോ വീട്? അതല്ല ചോദ്യം, ആറ്റിങ്ങളാണോ വീട്? ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ്റെ ഐ ക്യാൻ ഡു ദിസ് ഓൾ ഡേ. ഓക്കെ, തിര വിനീത് ശ്രീനിവാസൻ. എൻ്റെ ഡയലോഗ് എനിക്ക് തന്നെ പെട്ടെന്ന് പറയാൻ പറഞ്ഞു ഞാൻ ഏത് പറയും. ഇത് ഇതിലുണ്ടല്ലോ, ശ്രദ്ധ പറയുന്നുണ്ടല്ലോ, മുണ്ടിനേക്കാളും കുഞ്ഞിരാമേട്ടന് ചേരുന്ന പാൻ്റ ഞാൻ പറയുന്നത് ആണോ? എന്നാ കല്യാണം കഴിഞ്ഞാൽ ഫുള്ള് പാൻ്റാക്കാം. അതിനകത്ത് ഏറ്റവും ഹിറ്റായത് ട്രോളിൽ വരുന്നതാണ്, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശി. ശശി അതൊന്നും പറയാം, എങ്ങനെയായിരുന്നു അത്? ഞാൻ തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശി. ഈ കഴിഞ്ഞ ദിവസം ശശി ചാനലുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ട് കുറേയായി. എനിക്ക് തോന്നുന്നു ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല, അങ്ങനെ എന്തോ ആണ് അത് അല്ലേ? അങ്ങനെ തന്നെയാണ്, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശി എന്നുള്ളത്. പിന്നെ മറ്റേ തണ്ണീർ മത്തനല്ല കന്നഡ, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു സാധനം അത്. ആരും പ്രതീക്ഷിക്കാത്ത ആയിക്കോട്ടെ ക്ലൈമാക്സ്. Thank you.